കാളപൂട്ട് സംഘം സംസ്ഥാന കമ്മിറ്റിയുടെ പിന്തുണയോടെ നാസർ കൊളക്കാട് നേതൃത്വത്തിലുള്ള കോഴിക്കോട് ജില്ലാ കാളപൂട്ട് അസോസിയേഷനാണ് പെരുമണ്ണയിൽ കാളപൂട്ട് മത്സരം സംഘടിപ്പിച്ചത്. മുല്ലമണ്ണ കോയ ഹസന്റെ മുല്ലമണ്ണ പാടത്ത് നടന്ന കാളപൂട്ട് കായിക പ്രേമികളെ ആവേശത്തിമർപ്പിലാത്തി. 55 കാളകളെയാണ് മത്സരത്തിനായി കൊണ്ടുവന്നത്. കാളപൂട്ട് എന്ന് പറഞ്ഞാൽ പരമ്പരാഗത കാളപൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കാർഷിക ഉത്സവമാണ്. അതിപ്പോൾ ഉണ്ടായതല്ല, കുറേ മുന്നേ ഉണ്ടുള്ള സംഭവങ്ങളാണ്. ഇതിൻ്റെ എന്താണെന്ന് വെച്ചാൽ കൂട്ടായ്മയാണ്. ഇത് ഓരോ അസുഖം ഉള്ള ആൾക്കാർക്കും കാര്യങ്ങളും ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം അതിൽക്ക് കൊടുക്കുകയാണ്. പണ്ടത്തെ കാളപൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കപ്പും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു, ട്രോഫികളില്ലായിരുന്നു. ഇപ്പം ട്രോഫിയും കാര്യങ്ങളും വെച്ചിട്ട് സെക്കൻഡ് നോക്കിയിട്ടാണ് പൂട്ടുന്നത്. അപ്പം മുന്നത്തത് അങ്ങനെയല്ല, 4 മൂലകളും ചേർന്ന് ഓടുന്ന കന്നുകളാണ് തിരഞ്ഞെടുക്കുക. ഇന്നതല്ല, ഇന്നെന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ നിങ്ങൾ സ്പ്രിങ്ങും ബോളുണ്ട്, 4 മൂലയിലും ബോൾ വെച്ചിട്ട് ഏറ്റവും സെക്കൻഡ് കുറഞ്ഞ കന്നിനാണ് ട്രോഫി. ഇത് 2 റൗണ്ട് ഫ്രീ ഫൂട്ട് ഉണ്ടാവും, പിന്നെ 3 റൗണ്ട് ഇത് ബോൾ വെച്ചിട്ടുള്ളതും അതാണ്. അവർ ഇടക്കാലത്ത് മുടങ്ങിയിരുന്ന മുല്ലമണ്ണ കുടുംബത്തിൻ്റെ നേതൃത്വത്തിലുള്ള കാളപൂട്ട് പുനരാരംഭിക്കുകയായിരുന്നു. ഒതുക്കുങ്ങൽ കരുണിയിൽ മോൻ 1 സ്ഥാനവും 3 സ്ഥാനവും കരസ്ഥമാക്കി. എ കെ ബാവ ആവനഴി 2 സ്ഥാനവും, സി ടി സഹൽമോൻ വല്ലാർപാടം, എം സി ഗ്രൂപ്പ് വളാഞ്ചേരി എന്നിവർ 4, 5 സ്ഥാനങ്ങളും കരസ്ഥമാക്കി. ഞങ്ങൾക്ക് ചെറുപ്പം വഹിച്ച് നടത്തി പോരുന്ന ഒരു പരിപാടിയാണ്, ഞങ്ങൾക്ക് ഒരു സന്തോഷമാണിത്. ഇത് അത് തന്നെയല്ല, ഞങ്ങൾ ചെന്ന് ചെല്ലേണ്ട സ്ഥലത്ത് ആ കുടുംബത്തിന് ഒരു 6 ജീവിക്കാനുള്ളതും കൂടി വരുമാനം കൂടി ഇതുകൊണ്ടുണ്ട്. അതാണ് ഞങ്ങൾ നടത്തി പോരുന്നത്. ഞങ്ങൾ ഇതിൻ്റെ ഒരു പേരും ഉണ്ടാവും. ആ കുടുംബത്തെ ഇവിടെ വരണേ ഞങ്ങൾ പോകണമെന്നല്ലോ. ഈ കുടുംബത്തിന് ഇവിടെപ്പോൾ ഞങ്ങളെ കൊണ്ട് ഈ ഇത്രയും ആൾക്കൊണ്ട് നല്ലൊരു സംഖ്യ വരുമാനം ഉണ്ടാവും ഇവിടെ വന്ന്. പെരുമണ്ണ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ വി ബാലൻനായർ കാളപൂട്ട് മത്സരം ഉദ്ഘാടനം ചെയ്തു. ദിനേശ് പെരുമണ്ണ, ടി സെയ്തുട്ടി, ചന്തുകുട്ടി പന്തിരങ്കാവ് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. കവളപ്പാറ ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് വെക്കാൻ 50 ഭൂമി നൽകിയ വണ്ടൂർ സ്വദേശി പാലിക്കോട്ട് ബാബുവിനെ ചടങ്ങിൽ ആദരിച്ചു.